Bashar's World. Today I have come back with a new topic, adaptions in Camels. In this video, we will be discussing about the features that enable a camel to live in the hot sandy desert. For this, I will be including a video when I went to visit a camel. This video was taken last year before corona cases. Before we start the video, if you didn't subscribe our channel, please subscribe. Now let's start the video. നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ഒട്ടകങ്ങൾ നല്ല ചൂടുള്ള മരുഭൂമിയിൽ ജീവിക്കുന്നതെന്ന്? ദൈവം അതിന് ഒരുപാട് പ്രത്യേകത നൽകിയിട്ടാണ് അതിനെ സൃഷ്ടിച്ചത്. എന്തൊക്കെയാണ് ഒട്ടകത്തിൻ്റെ അഡാപ്റ്റേഷൻസ് എന്ന് നമുക്ക് നോക്കാം. മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവും കിട്ടുന്നത് വളരെ പ്രയാസമാണ്. ഒട്ടകങ്ങൾ ഭക്ഷണം കിട്ടുമ്പോൾ അത് നല്ലോണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂനയിൽ ശേഖരിച്ചു വെക്കും. ഈ ശേഖരിച്ചു വെച്ച വെള്ളവും ഊർജവും ഉപയോഗിച്ച് 6 മാസങ്ങളോളം ഒട്ടകങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയും. ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒട്ടകങ്ങളെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കും. അതിൻ്റെ കാലുകൾക്ക് വളരെ ഉയരമുള്ളത് കൊണ്ട് ചൂടുള്ള മണലിനെ തൊട്ട് ശരീരത്തെ കാക്കും. കൂടാതെ കാലടി കുളമ്പ് ജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഇത് മരുഭൂമിയിൽ കൂടെ നടക്കാൻ എളുപ്പമാക്കും. അതിൻ്റെ തൊലിയിലുമുണ്ട് പ്രത്യേകത. അതിൻ്റെ തൊലി വളരെ കട്ടിയുള്ളതാണ്. ഇത് നല്ല ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കും. അതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത നോക്കിയാൽ, മരുഭൂമിയിൽ പൊടിക്കാത്തടിക്കുമ്പോൾ കണ്ണിൽ മണൽ ആവാതിരിക്കാൻ വേണ്ടി അതിന് 3 പീലികളുണ്ട്. 2 പീലികൾ വളരെ നീളമുള്ളതും മറ്റേത് സൈഡിലുമുള്ളതാണ്. ഇത് കണ്ണിനെ പൊടിക്കാറ്റിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതേപോലെ പൊടിക്കാറ്റടിക്കുമ്പോൾ മൂക്കിലേക്ക് മണൽ കയറാതിരിക്കാൻ ഒട്ടകങ്ങൾ അതിൻ്റെ മൂക്ക് അടച്ചു പിടിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ വായക്കുമുണ്ട് ഒരുപാട് പ്രത്യേകത. മരുഭൂമിയിലെ മുൾച്ചെടികളും നല്ല മൂർച്ചയുള്ള ഇലകളും കഴിക്കുന്നതിന് വേണ്ടി ഒട്ടകങ്ങളുടെ നാവും ചുണ്ടുകളും നല്ല മാർദ്ദവവും കട്ടിയുമുള്ളതാണ്. ഒട്ടേറെ പ്രത്യേകതമുള്ള ഈ ഒട്ടകത്തിനെ കണ്ടാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഒട്ടകം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.